അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുഹൃത്തുക്കളെ, ഇന്ന് റമദാന 30 നമുക്കിന്ന് അള്ളാഹു പൂർത്തീകരിച്ചു തരുന്ന ദിവസമാണ്. മഗ്രിബോടുകൂടി നമ്മൾ പരിശുദ്ധമായ റമദാനിൽ നിന്ന് ഇവിടെ പറയും. ഏതായാലും ഈ പ്രഭാതം നല്ല മഹത്തരമായൊരു പ്രഭാതമാക്കി നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹു എത്തിക്കട്ടെ. അതുപോലെ തന്നെ പ്രയാസമുണ്ട്, കാരണം റമദാന് നമ്മളോട് വിട പറയുന്ന ഈ ദിവസത്തിൽ എന്ത് പറയണം എന്നറിയില്ല. എൻ്റെ കുടുംബങ്ങളോട്, അതുപോലെ സുഹൃത്തുക്കളോട്, അയൽവാസികളോട്, അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളും, ഞാൻ എല്ലാവരോടും മെസ്സേജൊക്കെ വായിക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിന്ന് കരുതി ഇന്ന് പ്രഭാതത്തിൽ തന്നെ ഒരു ചെറിയൊരു ഷോർട്സ് വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരാം, ഇന്നത്തെ മക്കയുടെ കാഴ്ചകൾ. എന്നാലും ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സമയം ഏകദേശം ഒരു 7 മണി ആ സമയമായിട്ടേ ഉള്ളൂ. അതായത് ഇങ്ങനെ ഒന്ന് ഹറമിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ നടന്ന് ഇതൊക്കെ ഒന്ന് പകർത്തിയിട്ട് നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ വീടുകളിലെത്തിക്കുക. കാരണം നിങ്ങൾക്ക് ഇന്ന് 29 ആണല്ലേ നാട്ടിൽ. നാളെയും കൂടി നിങ്ങൾക്ക് അള്ളാഹു നമുക്ക് കിട്ടിയതുപോലെ 30 നോമ്പും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം റമദാൻ 30 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ കുറേ പേർ ഈ പരിശുദ്ധമായ ഹറമിൽ ഉംറയ്ക്ക് വന്നവരുണ്ട്. അതുപോലെ ഇന്ന് ലാസ്റ്റാണ്, ഇന്ന് ലാസ്റ്റത്തെ റമദാൻ ആയതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ കൂടും. പല ആൾക്കും ഇന്ന് സൗദിയിൽ ഒക്കെ ലീവ് തുടങ്ങി കേട്ടോ. ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും ഒക്കെ ലീവ്, കമ്പനികൾക്കൊക്കെ ലീവ് തുടങ്ങി. ഏതായാലും പലരും ആ ലീവായതുകൊണ്ട് ഇവിടത്തേക്ക് വന്നിട്ട് ഉംറ ചെയ്യാനൊക്കെ വരുന്നുണ്ട്. ഇനി പെരുന്നാൾ, നാളെ ഇൻഷാല്ലാ നമ്മുടെ പെരുന്നാൾ ആഘോഷത്തിൽ അതിൻ്റെ വീഡിയോസും ഞാൻ ഇതിലിടുന്നുണ്ട്. പരിശുദ്ധമായ മക്കയിലെ പെരുന്നാൾ കാഴ്ചകളൊക്കെ ഞാൻ ഇതിൽ പകർത്തിയേക്കും ഇൻഷാല്ലാ. എന്താ റബ്ബ് തോഫീക്ക് ആയിട്ട് നമുക്ക് നോമ്പ് തുറക്കാനും, അതുപോലെ ഇവിടെ നിന്നിട്ട് ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലെ വീടുകളിലേക്ക് എത്തിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി. അതിൽ നിങ്ങളൊക്കെ ദുആ ചെയ്യുക റബ്ബിനോട്. അതിന് റബ്ബിനോട് ഞാൻ എപ്പോഴും ശുക്ർ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാദികളിലൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിച്ചു തരട്ടെ. അതുപോലെ തന്നെ പടച്ചവൻ്റെ കാരുണ്യം നിങ്ങളുടെ വീടുകളിലൊക്കെ എത്തട്ടെ. അതുപോലെ അസുഖങ്ങളൊക്കെ ആയിട്ട് കുറേ പേര് പ്രയാസപ്പെടുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി ഈ റമദാനിൻ്റെ മഹത്തരമായ ലാസ്റ്റത്തെ ദിവസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് നിങ്ങളുടെ വീടുകളിലൊക്കെ അള്ളാഹു ഐശ്വര്യം തരട്ടെ. അതുപോലെ തന്നെ വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെയൊക്കെ അസുഖങ്ങളിലൊക്കെ അള്ളാഹു കാമിലായ ശിഫ നൽകട്ടെ. പലരും നമ്മുടെ വീഡിയോയിൽ ദുആ ചെയ്യാൻ പറയും, എല്ലാവരുടെ മെസ്സേജും വായിക്കാറുണ്ട്. അതുപോലെ അതിനൊക്കെ ഞാൻ അറമിൽ കയറുന്ന സമയത്ത് അതൊക്കെ മനസ്സിൽ ഓർക്കാറുണ്ട് കേട്ടോ. ഏതായാലും നിങ്ങൾക്കൊക്കെ അതിനുള്ള വഴി അള്ളാഹു നല്ല രീതിയിൽ തുറക്കപ്പെട്ട് വരും. പടച്ചവൻ്റെ കാരുണ്യം നിങ്ങൾക്കുണ്ടാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ ഇന്നൊരു മഴക്കോളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. ചെറിയൊരു കാർമേഘക്കൂടൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ആകാശത്തിൽ. സൂര്യൻ ശരിക്കും വന്നിട്ടില്ല, കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ സൂര്യൻ്റെ കടന്നുവരവുണ്ട്. പക്ഷേങ്കിൽ അത് ശരിക്ക് യഥാർത്ഥത്തോട് ഒരു നല്ല വെളിച്ചത്തോടെ ഇങ്ങ് വന്നിട്ടില്ല. ഏതായാലും പടച്ചവൻ്റെ കാരുണ്യം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനം നമുക്കിവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് സമയം നോക്കാം കേട്ടോ. നല്ല ആൾക്കാരുണ്ട് ശരിക്കും. ഹറമിങ്ങനെ വെള്ള പുതച്ച് ഹിറാമിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഏതായാലും റബ്ബ് ഈ റമദാനിൽ നമ്മൾ നോറ്റ നോമ്പുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾക്ക് റബ്ബ് ആഫിയത്തും ആരോഗ്യവും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹു തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദുആ ചെയ്യുന്നു. ഈ കാബാലയത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് റബ്ബ് നമ്മുടെ വീടുകളിൽ ഐശ്വര്യം തന്ന് നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.